നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രിയങ്ക ഗാന്ധി കന്യാകുമാരി ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയേറുന്നു ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക ഗാന്ധിയെ ഇലക്ഷൻ ഗോദയിൽ ഇറക്കാൻ സോണിയ ഗാന്ധിയും താൽപര്യപ്പെടുന്നതായി സൂചന രണ്ട് മാസമായി കോൺഗ്രസിന്റെ ഉൾവൃത്തങ്ങളിൽ നടക്കുന്ന സ്വകാര്യ ചർച്ചയുടെ ഭാഗമായാണ് കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ മകനും എംപിയുമായ കാർത്തി ചിദംബരം പ്രിയങ്കയ്ക്കായി രംഗത്ത് വന്നിരിക്കുന്നത് തെക്കൻ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ കോൺഗ്രസ് എംപി എച്ച് വസന്തകുമാർ കോവിഡ് ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകണമെന്നാണ് കാർത്തി ചിദംബരം ട്വിറ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സോണിയ ഗാന്ധിയുടെ ആരോഗ്യനില അത്രയേറെ തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലും രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വിജയിക്കില്ല എന്ന സാധ്യതയിലും പ്രിയങ്ക ഏറെ വൈകാതെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുമെന്നും സൂചനയുണ്ട് കോൺഗ്രസ് നേതൃനിരയിലെ വലിയൊരു വിഭാഗം പാർട്ടിയുടെ മൂക്കിൽ അസ്വസ്ഥരാവുകയും കത്തെഴുതുകയും പരസ്യ വിമർശനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രിയങ്കയെ കോൺഗ്രസ് നേതൃത്വത്തിലെത്തിക്കാനുള്ള നീക്കം കോൺഗ്രസ് ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തകരുടെ ആവേശം ഉയർത്താൻ പ്രിയങ്ക ഗാന്ധി വരാനിരിക്കുന്ന കന്യാകുമാരി ഉപതെരഞ്ഞെടുപ്പിൽ ഉറപ്പായും മത്സരിക്കണമെന്നാണ് കാർത്തി ചിദംബരം ട്വിറ്ററിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ശിവഗംഗ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിലെ കാർത്തിയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ കളം പിടിക്കാൻ ബിജെപി നടത്തുന്ന നീക്കങ്ങൾക്ക് പ്രിയങ്കയുടെ വരവോടെ തടയിടാനാകുമെന്ന് കോൺഗ്രസും ഡിഎംകെയും വിശ്വസിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും റായ്ബറേലിയിൽ സോണിയ ഗാന്ധിക്ക് വേണ്ടിയും പ്രചരണത്തിനിറങ്ങിയ പ്രിയങ്കയുടെ ശൈലി തമിഴ്നാട്ടിൽ കോൺഗ്രസിന് നേട്ടമാകുമെന്നാണ് തമിഴ്നാട് കോൺഗ്രസ് ഘടകത്തിന്റെ പക്ഷം ജയലളിതയുടെ വേർപാടിനു ശേഷം ഒരു വനിതാ സാന്നിധ്യത്തെ തമിഴ് ജനത ആവേശത്തോടെ സ്വീകരിക്കുമെന്നതാണ് പാർട്ടിയുടെ കരുതൽ മാത്രവുമല്ല രാജീവ് ഗാന്ധിയുടെ ദാരുണമായ മരണം സംഭവിച്ചത് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വെച്ചാണ് എന്നതും പ്രിയങ്ക ഗാന്ധിക്ക് അനുകൂലമാകുമെന്ന് കരുതുന്നു തമിഴ്നാട് പശ്ചിമ ബംഗാൾ ആസാം കേരളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലും 7 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇതിനൊപ്പമോ ഇതിനു മുൻപോ കന്യാകുമാരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് 48-കാരിയായ പ്രിയങ്കയെ തമിഴ്നാട്ടിലേക്ക് ക്ഷണിക്കുന്നത് പ്രിയങ്കയുടെ വരവ് തമിഴ്നാട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഡിഎംകെ സഖ്യത്തിനും നേട്ടവും ആവേശവും പകർന്നേക്കാം ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ നവീകരണം വേണമെന്ന ശബ്ദം ശക്തമാകുമ്പോഴാണ് പ്രിയങ്ക വരണമെന്ന് കാർത്തിയുടെ ആവശ്യം ശ്രദ്ധേയമാകുന്നത് ഈയിടെ നടന്ന മധ്യപ്രദേശ് ഗുജറാത്ത് യു പി കർണാടക ഉപതെരഞ്ഞെടുപ്പുകളിലൊന്നും പ്രകടമായ സാന്നിധ്യം അറിയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ഇതിനർത്ഥം പാർട്ടി ഏറെ ദുർബലപ്പെട്ടു എന്നാണെന്നും കാർത്തിയുടെ പിതാവും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ പി ചിദംബരം പറഞ്ഞിരുന്നു ഡൽഹിയിലെ തണുപ്പും പൊടിയും സഹിക്കാനാവാതെ സോണിയാഗാന്ധി നിലവിൽ ഗോവയിലേക്ക് താമസം മാറിയിരിക്കുകയാണ് രാഹുലിനേക്കാൾ സ്വീകാര്യത പ്രിയങ്കയ്ക്ക് ലഭിക്കുമെന്ന് കുറെ കാലമായി കോൺഗ്രസിൽ അഭിപ്രായമുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയോടെ ദേശീയ തലത്തിൽ കടുത്ത പ്രതിസന്ധിയാണ് കോൺഗ്രസിനുള്ളിൽ നേരിടുന്നത് ശക്തമായ നേതൃത്വത്തിന്റെ അഭാവമാണ് തുടർച്ചയായ തിരിച്ചടികൾക്ക് വഴിവെച്ചത് എന്ന ആക്ഷേപം ഉയർത്തി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡിഎംകെയും കോൺഗ്രസും സഖ്യത്തിലാണ് മത്സരിക്കുന്നത് ബീഹാറിൽ മഹാസഖ്യത്തിന് തിരിച്ചടിയായത് കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചതാണ് എന്ന ആക്ഷേപം ശക്തമായിരുന്നു 2019 ബിജെപി എംപി ആയിരുന്ന പൊൻ രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിയായിരുന്നു വസന്തകുമാർ കന്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചത് 2014 തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കന്യാകുമാരിയിൽ ബി ജെ പിയുടെ വിജയം അതുകൊണ്ട് തന്നെ 2019 അട്ടിമറി വിജയം നേടിയ മണ്ഡലത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുമില്ല എന്തു വിലകെടുത്തും തമിഴ്നാട്ടിൽ വിജയം ഉറപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ബി ജെ പി നിയമസഭാ സീറ്റുകൾ നേടാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി ഇതിനെ ചെറുക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിന് കഴിയുമെന്നാണ് കാർത്തിയുടെ കത്തിന്റെ ചുരുക്കം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്